ഹൈ ഫ്രണ്ട്സ് കറണ്ട് അഫെയർസ് ഫെബ്രുവരി ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ Who is the new High Commissioner to Canada? അജയ് ബിസാരയാണ് new High Commissioner to Canada. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി കോച്ചസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിന്നറാണ് പുല്ലേല ഗോപിചന്ദ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാങ്ങിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ കോച്ചാണ് പുല്ലേല ഗോപിചന്ദ് സൈന നെഹ്വാൾ പി വി സിന്ധു ഇവരുടെയൊക്കെ കോച്ചാണ് ഇനി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ട്വന്റി ട്വന്റി ബെസ്റ്റ് ഫിലിം സൂപ്പർ തേർട്ടി ബെസ്റ്റ് ആക്ടർ ഋതിക് റോഷൻ ആണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യമാണ് ഫിലിപ്പൈൻസ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അക്കോഡിംഗ് ടു ആർ ബി ഐ നോട്ടിഫിക്കേഷൻ ഹൂ വിൽ സൈൻ ദ ന്യൂ വൺ റുപ്പി കറൻസി നോട്ട് ർ ബി ഐയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പുതിയൊരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആർ ബി ഐ കൊണ്ടുവന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ് വൺ റുപ്പി കറൻസി നോട്ടിൽ സൈൻ ചെയ്യുന്നത് നേരത്തെ നയൻറ്റി ഫോറിൽ വൺ റുപ്പി കറൻസി നോട്ടിൻ്റെ പ്രിന്റിംഗ് നിർത്തിവെച്ചതാണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് വീണ്ടും ഇത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പുതിയ ഒരു കറൻസി നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെ കളർ പിങ്ക് ഗ്രീൻ കളറാണ് അതിൽ സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതാണ് അത് ഫെബ്രുവരിയിൽ ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ അജയ് ഭൂഷൺ ആണ് പുതിയ ഫിനാൻസ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ ദ എങ്ങസ് ഗേൾ ഇൻ ദ വേൾഡ് ടു ക്ലൈം സൗത്ത് അമേരിക്കസ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് അക്കാൻ സൗത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്ക് ആണ് മൗണ്ട് അക്കാൻ ഇത് അർജന്റീനയിലാണ് ഇത് കീഴടക്കിയ ഇന്ത്യക്കാരിയായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് കാമ്യ കാർത്തികേയൻ ഷീ ഈസ് ഫ്രം മഹാരാഷ്ട്ര വിച്ച് കൺട്രി ഹാസ് ഒഫിഷ്യലി റീജോയിൻഡ് ദ കോമൺവെൽത്ത് റീസെന്റ് മാൽദീവ്സ് ആണ് കോമൺവെൽത്തിൽ റീജോയിൻ ചെയ്തത് ഫിഫ്റ്റി ഫോർത്ത് മെമ്പർ ആയിട്ടായിട്ട് ആയിട്ടാണ് ഇപ്പോൾ റീജോയിൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ മാൽദീവ്സ് കോമൺവെൽത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് ടു തൗസൻഡ് ട്വന്റി വാസ് ഇനാഗ്രേറ്റഡ് ഇൻ വിച്ച് സിറ്റി ന്യൂഡൽഹിയിലാണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത് പ്രകാശ് ജാവ്ദേക്കർ ആണ് ന്യൂ പ്രസിഡന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ അഷ്റഫ് ഖാനി അഹമ്മദ് സായി ആണ് പ്രസിഡന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേം ആണിത് ന്യൂ ചെയർമാൻ ഓഫ് എയർ ഇന്ത്യ രാജീവ് ബൻസാൽ

വിച്ച് ഇന്റർനാഷണൽ ഏജൻസീസ് അതിൻ്റെ ലോൺ അഗ്രിമെന്റ് ഓഫ് യു എസ് ഡോളർ ഫോർ ഫിഫ്റ്റി മില്യൺ വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ദ കൺട്രി വേൾഡ് ബാങ്കാണ് അതായത് നമ്മുടെ രാജ്യത്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളേഴ്സിന്റെ ലോൺ പാസ് ചെയ്തത് വേൾഡ് ബാങ്ക് ആണ് ഇനി ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനായി ഗ്രൗണ്ട് വാട്ടർ ആക്ട് ട്വന്റി ട്വന്റി പാസ്സാക്കിയത് ഉത്തർപ്രദേശാണ് അപ്പോയിന്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ദ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ദീപ മാലിക് സേഫർ ഇന്റർനെറ്റ് ഡേ ട്വന്റി ട്വന്റി ആഘോഷിച്ചത് ഫെബ്രുവരി ഇലവൻതിനാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത ഇത് ഇനാഗോറേറ്റ് ചെയ്ത റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ആണ് ബിംസ്റ്റെക് കോൺഫറൻസ് ഓൺ കോമ്പാറ്റിംഗ് ഡ്രഗ് ട്രാഫിക്കിംഗ് വാസ് ഹെൽഡ് അറ്റ് ന്യൂഡൽഹി ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ആണ് ഇതിന്റെ ആസ്ഥാനം ബംഗ്ലാദേശിലെ ധാക്കയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ട്വന്റി ട്വന്റി പുരുഷ വിഭാഗത്തിലെ ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ് സെർബിയ ആണ് നൊവാക് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയുടെ ഡൊമിനിക് ടീമിനെയാണ് വിമൻ സിംഗിൾസ് ജേതാവ് സോഫിയ കെനിൻ ആണ് യു എസ് എയുടെ സോഫിയ കെനിൻ പരാജയപ്പെടുത്തിയത് സ്പെയിനിന്റെ ഗാർബിൻ മുഗ്രസയാണ് യു എസ് പി എൻ മൾട്ടി സ്പോർട്ട് ആനുവൽ അവാർഡ്സ് ടൂ തൗസൻഡ് നയൻറ്റീൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ മെയിൽ വന്നത് സൗരഭ് ചൌധരിയാണ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ഫീമെയിൽ പി വി സിന്ധു ആണ് ഹു വണ്ടി ദ ഇന്റർനാഷണൽ ഗാന്ധി അവാർഡ് ഫോർ ലെപ്രസി ഇൻ ദ ഇൻഡിവിജ്വൽ കാറ്റഗറി ഡോക്ടർ എൻ എസ് ധർമ്മശക്താണ് ഈ അവാർഡ് നേടിയത് ഇന്റർനാഷണൽ ഗാന്ധി അവാർഡ് ഫോർ ലെപ്രസി ഇൻ ദ ഇൻഡിവിജ്വൽ കാറ്റഗറി സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് നേടിയത് കണ്ണൂരിലെ പാപ്പനശ്ശേരിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ആണ് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായി തെരഞ്ഞെടുത്തത് ഹിൽവാലി അട്ടപ്പാടിയാണ് വിനർ ഓഫ് ദി തൗസൻഡ് നയൻറ്റീൻ യുനെസ്കോ കലിംഗ പ്രൈസ് കാൽ ആണ് കാൽ കുർഷനയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുനെസ്കോ കലിംഗ പ്രൈസ് നേടിയത് ഇനി ഇത് പോപ്പ് സയൻസിനെ പോപ്പുലറൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നൽകുന്ന ഒരു അവാർഡാണ് സെവൻറി സെവൻത് സീനിയർ നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ്സിലെ വിന്നേർ വിന്നേഴ്സ് എന്ന് പറയുന്നത് പുരുഷ വിഭാഗത്തിൽ സൗരഭ് ഗോശലും വനിതകളുടെ വിഭാഗത്തിൽ ജോസ്ന ചിന്നപ്പയുമാണ് സെവൻറ്റി സെവൻത് നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ് ഇനി ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡാണ് രണ്ടായിരത്തി ഇരുപതില് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് സ്പോർട്ടിംഗ് മൂമെന്റ് അവാർഡ് എന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ ഇന്ത്യൻ താരം ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് ലോറസ് അവാർഡ് നേടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആണ് സ്പോർട്സിലെ ഓസ്കാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ലൂയി ഹാമിൽട്ടണും ലയണൽ മെസ്സിയുമാണ് സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ അമേരിക്കയുടെ സിമോൺ ബേൽസ് ആണ് ഇന്ത്യൻ വിമൻസ് ലീഗ് വിന്നേഴ്സ് ഗോകുലം കേരള എഫ് ആണ് യു എയുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയി നിയമനായ മുൻ ഇന്ത്യൻ താരമാണ് റോബിൻ സിംഗ് ഇന്ത്യ ഫസ്റ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ എയർപോർട്ട് എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ് വാരിയർ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച കമ്പ്യൂട്ടറിലെ കട്ട് കോപ്പി പേസ്റ്റ് ഫംഗ്ഷന്റെ ഉപജ്ഞാതാവാണ് ലാറി ടെസ്ലർ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ലൈറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് എ ന്യൂ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് ഇൻ ഡൽഹി ഇതിന്റെ പേര് വെച്ചിരിക്കുന്നത് തൽസേന ഭവൻ എന്നാണ് ആർമിക്ക് വേണ്ടി ഒരു പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഡൽഹിയിലാണ് ഇത് വരുന്നത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തല്ലൈറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ തറക്കലിടയിലാണ് നടന്നത് വി പി മേനോൻ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ഈ ബുക്ക് എഴുതിയത് നാരായണി ബസു ആണ് വി പി മേനോൻ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ന്യൂ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ സഞ്ജയ് കോത്താരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ മലയാളിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ ഇദ്ദേഹം തുളസിദാസിന്റെ രാമചരിത മാനസമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഫ്രാൻസിൽ നടന്ന തേർട്ടി ഫോർത്ത് ക്യാൻസ് ഓപ്പൺ ചെസ് ചെയ്താവായ ഇന്ത്യക്കാരനാണ് ഡി ഗൂഗേഷ് ന്യൂ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ബിമൽ ജുൽക ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷണറാണ് ബിമൽ ജുൽക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ ദി അമർകണ്ടക് നർമ്മദാ മഹോത്സവ് ടു തൗസൻഡ് ട്വന്റി വാസ് കണ്ടക്റ്റഡ് ബൈ മധ്യപ്രദേശ് മധ്യപ്രദേശ് ഗവൺമെന്റ് ആനുവലി നടത്തുന്ന ഒരു മഹോത്സവാണ് മമർ കണ്ടക് നർമ്മദാ മഹോത്സവ് നർമ്മദേജർ സോഴ്സ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് ഇറിഗേഷൻ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഫോർ മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് പ്രഭവ വർമ്മ അദ്ദേഹത്തിന്റെ ശ്യാമ മാധവത്തിനാണ് ഈ അവാർഡ് നൽകിയത് നാഷണൽ ഓർഗാനിക് ഫുഡ് ഫെസ്റ്റിവൽ ട്വന്റി ട്വന്റി നടന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂ നെയ്ം ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫരീദാബാദ് ഫരീദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പുതിയ പേരാണ് അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപതിലെ ബാഫ്റ്റ അവാർഡ്സ് ആണ് അടുത്തത് അതിൽ ബെസ്റ്റ് ഫിലിം നയൻറ്റീൻ സെവൻറ്റീൻ അതിൻ്റെ ഡയറക്ടർ സാം മെൻഡസ് ആണ് ബെസ്റ്റ് ഡയറക്ടർ സാം മെൻഡസ് തന്നെയാണ് ബെസ്റ്റ് ആക്ടർ ജാക്കിൻ ഫിനിക്സ് ആണ് ബെസ്റ്റ് ആക്ട്രസ് റണി സെൽവീഗർ ആണ് നയൻറ്റി സെക്കൻഡ് അക്കാഡമി അവാർഡ്സ് അഥവാ ഓസ്കാർ ട്വന്റി ട്വന്റി ആണ് ബെസ്റ്റ് ഫിലിം പാരസൈറ്റ് ആണ് ഇറ്റ് ഇതൊരു കൊറിയൻ ഫിലിമാണ് ഡയറക്ടർ ബൂങ് ജുങ് ഹോയാണ് ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തതും ബും ജുങ് ഹോയാണ് ബെസ്റ്റ് ആക്ടർ ചാക്കൻ ഫിനിങ്സ് ബെസ്റ്റ് ആക്ട്രസ് റെണി സെൽവികർ ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ നോമിനേഷൻ ആയിരുന്നു ഗള്ളി ബോയ് അതിന്റെ ഡയറക്ടർ സോയ അക്തർ ആണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ

ഇതിലെ ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത് യു എസ് ആണ് ഹു ഹാസ് ബീൻ കൺഫേഡ് വിത്ത് പ്രസ്റ്റീജിയസ് ആയുർവേദ രാർഡ് ട്വന്റി ട്വന്റി ഇൻ ബ്രസൽസ് പ്രതാപ് ചൌഹാൻസ് ഫസ്റ്റ് ദിശ പോലീസ് സ്റ്റേഷൻ വാസ് ലോഞ്ച് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിശ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ വൈ എസ് ജഗൻ റെഡ്ഡിയാണ് ഫസ്റ്റ് ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് ബ്രിഡ്ജ് ബിൽറ്റ് ഇൻ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ആദ്യമായിട്ടൊരു ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് വരാൻ പോകുന്നത് ഫസ്റ്റ് ഹെലികോപ്റ്റർ സർവീസ് സർവീസസ് അണ്ടർ ഉഡാൻ സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ഉത്തരാഖണ്ഡ് ഉഡാൻ സ്കീമിന്റെ അണ്ടറിൽ ഒരു ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ആണ്